നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ പുതിയ പരാതിയുമായി കുടുംബം. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയാണ് അമ്മുവിന്റെ അച്ഛൻ സജീവ് പരാതി നൽകിയത്. ലോങ് ബുക്ക് കാണാതായി എന്ന് പറഞ്ഞ് അമ്മുവിനെ അധ്യാപകൻ സജീവ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ സജീവ് ആരോപിച്ചു. പ്രതികളായ വിദ്യാർത്ഥിനികളെ ഒരു വശത്തും അമ്മുവിനെ ഒരു വശത്തും നിർത്തിക്കൊണ്ട് കൌൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തുകയായിരുന്നു. 2 മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തത് എന്നും ഇതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണ് മരിച്ചത് എന്നും അച്ഛൻ സജീവ് പറയുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും സജീവ് പറയുന്നു. ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രിൻസിപ്പൽ പിന്നീട് പറയുന്നത് എന്നും പല കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്നും സജീവ് ആരോപിച്ചു. നേരത്തെ കേസിൽ പത്തനംതിട്ട DYSPക്ക് മുൻപിൽ ഹാജരായി അമ്മുവിന്റെ മാതാപിതാക്കൾ മൊഴി നൽകിയിരുന്നു. മകൾക്ക് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ച് വിശദമായ മൊഴി നൽകിയെന്ന് അച്ഛൻ പറയുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് വീഴ്ച പറ്റി. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ദിവസങ്ങൾക്ക് മുൻപ് അമ്മുവിന്റെ സഹപാഠികളായ 3 പേരെ അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ, ചങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന, മധു എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ 3 പ്രതികൾക്കും കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു. അലീന, അക്ഷിത, അഞ്ജന എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട കോടതിയിലാണ് ജാമ്യം നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയത്. November 15 അമ്മു സജീവ ഹോസ്റ്റൽ കെട്ടിടത്തിൽ മുകളിൽ നിന്ന് ചാടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു മരണം. തുടർന്ന് അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചുവെങ്കിലും ആത്മഹത്യ എന്നതായി പോലീസിന്റെ കണ്ടെത്തൽ. എങ്കിലും അമ്മുവിന്റെ സഹപാഠികളായ അലീന, അക്ഷിത, അഞ്ജന എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതികൾക്കും കോളേജിനുമെതിരെ ശക്തമായ ആരോപണങ്ങളുമായി അമ്മുവിന്റെ അച്ഛനും സഹോദരനും രംഗത്തെത്തിയിരുന്നു. തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്.